ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ വാക്കിടേണ്ട സീസൺ 7 എപ്പിസോഡ് 3 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ വരൂ ഗൈസ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഡിയോ ആണുങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. അവനുമാണെങ്കിൽ മദ്യപിക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ ഹെയർ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവനുമാണെങ്കിൽ ഈ ഗെയിമിലാണെങ്കിൽ ജയിക്കുകയും ചെയ്യുന്നു. ആ പെണ്ണിൻ്റെ പേര് ലോറ. ഈ ഗാങ്ങിനാണെങ്കിൽ നീഗൻ്റെ കൂടെ ആദ്യമായിട്ട് വന്ന് ചേർന്ന് പെണ്ണിതാണ്. നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. ഇവിടെയാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊന്നും സേവിയേഴ്സ് അല്ല, ഇവിടെ ചെറിയതായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഡി ആണ് സേവിയർ. അത് കാരണം അവരുടെ ഇന്ന് ഫുഡൊക്കെ മേടിച്ച് വെക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഒരാള് എനിക്ക് ഭക്ഷണം തരാൻ പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. സേവീസ് നീഗിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ വർക്ക് ചെയ്യുന്ന ആളെയാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ അയാളുടെ നമ്പർ 39 എന്നാണ്. ആ സ്ഥലത്താണെങ്കിൽ ഡി പോയി ഇപ്പൊ സേവീസ് എല്ലാം കൊന്ന ആളുടെ സ്ഥലത്ത് പോയി ഭക്ഷണമൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ആ പെണ്ണു ആണെങ്കിൽ പ്രഗ്നന്റ് ആണ്. അത് നോക്കാതെ ഡി ആണെങ്കിൽ അവിടുത്തെ ഭക്ഷണമൊക്കെ എടുത്തോണ്ട് നീഗിന് വേണ്ടി കൂടെ പോകുമ്പോൾ എല്ലാവരും തന്നെ തല കുനിഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഇതിനുശേഷം ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഡി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് കഴിക്കുന്നത്. ഇവിടെയാണെങ്കിൽ രണ്ട് വർക്കേഴ്സ് ആണെങ്കിൽ സോംബി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ഡിയും. ഇതൊരു സെക്യൂരിറ്റി സിസ്റ്റം പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. ഇപ്പൊ ഇവിടെ ഡി ഒരു പഴകി ബെഡിന്റെ അകത്ത് ഒരാണെങ്കിൽ ക്രീമാണെങ്കിൽ പുരട്ടുന്നു. ആ ജാമും ഒരു ഡോഗിന് കൊടുക്കുന്ന ജാമാണ്. അതാണെങ്കിൽ നമ്മൾ ഡെറിനാണെങ്കിൽ കൊണ്ടേ കഴുകുന്നു. അവൻ ഡ്രസ് പോലും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അവന് റൂമിൽ തടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ ആ ഫുഡ് ആണെങ്കിൽ കൊടുക്കുന്നു. അവനും ആണെങ്കിൽ അത് കഴിക്കുകയും ചെയ്യുന്നു. ഡി ഇപ്പൊ ആ ഡോർ ആണെങ്കിൽ അടച്ചിട്ടാണെങ്കിൽ വെളിയിലേക്കാണെങ്കിൽ പോകുന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെയുള്ള വെളിച്ചത്തിലേക്ക് നമുക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഡി ആണി വരികയും ചെയ്യുന്നു. അവിടെ നമ്മൾ ഡി ആണി വരികയും ചെയ്യുന്നു. അതേ ഫുഡ് തന്നെ കൊടുക്കുന്നു. എന്നാലാണെങ്കിൽ ഡോർ അടയ്ക്കുമ്പോൾ ഒരു മ്യൂസിക് ആണെങ്കിൽ കേൾക്കുന്നത്. സെയിം മ്യൂസിക് ആണ് ചെവി പൊട്ടുന്നോളത്തോളം വെച്ചിട്ടുണ്ട്. അതുമല്ലാതെ അതേ മ്യൂസിക് വന്നുകൊണ്ടിരിക്കുന്നു. ഡെറിനെ മെന്റലി ഡിസ്റ്റർബ് ആക്കാനാണ് ശ്രമിക്കുന്നത്. വീണ്ടും വന്നാണെങ്കിൽ അതേ ഫുഡ് ആണെങ്കിൽ കൊടുക്കുന്നു. നമ്മൾ ഡിയും കുറച്ച് ഡ്രസ്സും ആണെങ്കിൽ കൊടുക്കും. ഇതിട്ടിട്ട് വരാനാണ് പറയുന്നു. ഡെറിൽ ഇപ്പൊ വെളിയിലേക്കാണെങ്കിൽ ഇറങ്ങി പോയിരുന്നു. ഡെറിന്റെ പുറകിലാണെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ടായിരുന്നു. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവനെ കൊണ്ടുപോകുന്നത് തന്നെ. ആ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ഷെറിയുണ്ട്, നമ്മുടെ ഡിയുടെ ഭാര്യ. അവിടെയുള്ള ഡോക്ടറിനോട് ഇവനെ ചികിത്സിക്കാനാണെങ്കിൽ പറയുകയും ചെയ്യുന്നു. ഷെറി നമ്മുടെ ഡെറിനെ കണ്ട് നീ ഇങ്ങനെ ഇവിടെ വന്നു ചോദിക്കുന്നു. അവനോടൊന്ന് ചോദിക്കണ്ടായിരുന്നു. ഡിയും ഷെറിയുടെ അടുത്താണെങ്കിൽ പറയുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഡിയോടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാണുന്നു. ഇതിനുശേഷം ആണെങ്കിൽ എന്തെങ്കിലും ആയോ എന്ന് ഡി ആണെങ്കിൽ ചോദിക്കുന്നു. ഇല്ല എന്ന് ഷെറി ആണെങ്കിൽ പറയുന്നു. നമ്മുടെ ഡിയുടെ അടുത്ത് ഇവിടെയാണെങ്കിൽ ആ ഡോക്ടറും നീ ഒന്നുകൊണ്ടും പേടിക്കണം, നീ നല്ല സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നീഗിനാണെങ്കിൽ നിന്റെ കാര്യമെല്ലാം നോക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. ഡിയു ആണെങ്കിൽ ആ ഡോക്ടറിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നീഗിനാണെങ്കിൽ അവിടെ വരികയും ചെയ്യുന്നു. ഡിയു നമ്മൾ ഡെറിനാണെങ്കിൽ തല കുഞ്ഞാണെങ്കിൽ അവിടെ ഇരുത്തിപ്പിക്കും. ഡെറിനാണെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നു. അവിടെ ഒരു തടിയുള്ള ഒരാളുണ്ട്. ഡെറിനാണെങ്കിൽ ഗണ്ണാണെങ്കിൽ കാണിക്കുന്നു. അവിടെയാണെങ്കിൽ റൂമാണെങ്കിൽ കാണുന്നു. ആ റൂമിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇവിടെ താമസിക്കാൻ പറ്റിയിരിക്കുന്നെങ്കിൽ എന്ന് ഡെറിനാണെങ്കിൽ ആലോചിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നാണെങ്കിൽ വരുന്നു. ഇപ്പോഴാണെങ്കിൽ ഡെറിനാണെങ്കിൽ വെളിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെറിലിട്ടിരുന്ന ആദ്യ ഡ്രസ് ഇട്ട് കുറെ ആൾക്കാരാണെങ്കിൽ അവിടെയുണ്ട്. ഒരു സോമിയനാണെങ്കിൽ ഡി ആണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇത് നിന്റെയാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഡി പറയും ഒന്നെങ്കിൽ ആ സോമി പിടിക്കുന്ന ആളെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ ഇരിക്കണം എന്ന് പറയുന്നു. എന്നെ പോലെ ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും നിനക്കാണെങ്കിൽ കിട്ടും എന്നെ പോലെ ആണെങ്കിൽ. നീ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാനാണ് പറയുന്നു. ഡി ഡെറിനെ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഡെറിലും പറയുന്നു എനിക്ക് അവന്റെ മുമ്പിൽ തല കുഞ്ഞൊന്നും നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഡിയും പറയുന്നു അത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാലാണെങ്കിൽ ഇപ്പൊ നോക്ക് ഞാനും മാറി എന്ന് പറയുന്നു. ഞാൻ ഉറപ്പുവരാം നീ എന്തായാലും അങ്ങനെ മാറുമെന്ന്. ഇതിനുശേഷം ആണെങ്കിൽ അവിടുന്ന് പോകുന്നു ഡിയും. ആ മ്യൂസിക് വീണ്ടും ആണെങ്കിൽ പ്ലേ ആയിരിക്കുകയാണ്. ഡെറിലും ആണെങ്കിൽ അവിടെ ഒച്ച ഉണ്ടാക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ആ ഡോർ വരെ പൊളിക്കാനാണെങ്കിൽ ശ്രമിക്കുന്നു എന്ന് പറ്റുന്നേല്ല. ഡി ആണെങ്കിൽ ഡെറിലിന്റെ കാര്യം നീഗിനോട് സംസാരിക്കുകയാണ്. അവ മാറുന്നുണ്ട് എന്ന കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നു. ആ പെട്ടെന്ന് വന്ന ടൈപ്പ് ഒന്നും അല്ല എന്ന് പറയുന്നു. നീ എന്ത് ചെയ്യോ ഏത് ചെയ്യോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നമ്മളെ പോലെ ഒരു സേവിയറായി മാറ്റണം, അല്ലെങ്കിൽ മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. നീഗിന് പറയുന്നു എന്റെ ഭാര്യമാര് മുകളിലുണ്ട്, നിനക്ക് ആരുവാണെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി എൻജോയ് ചെയ്യോളാം. ഡിയും പറയുന്നു എനിക്ക് വേണ്ട എന്ന് പറയുന്നു. നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. നമ്മുടെ നീഗിനാണെങ്കിൽ ഡിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു വാക്കി ടോക്ക് വഴി ഒരു കോൾ ആണെങ്കിൽ വരുന്നു. ഒരു പെണ്ണാണ് അവിടെ സംസാരിക്കുന്നതിന്. ഇപ്പോഴാണെങ്കിൽ ഡിയും പറയുന്നു നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നീഗിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെ ആ തടിയുള്ള ആള് വരുന്നു. അവനാണ് അയാളാണ് നമ്മുടെ ഡെറിനാണ് ഈ ഫുഡ് കൊടുക്കുന്നതന്നെ. അതേ സെയിം ഫുഡ് തന്നെയാണ് അതാണ് ഈ കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ആ മ്യൂസിക് ആണെങ്കിൽ കേൾക്കുന്നേയില്ല. ഡെറിലും മനസ്സിലാകുന്നു അയാളുടെ ഡോറാണെങ്കിൽ ക്ലോസ് ചെയ്തില്ലെന്ന്. അവിടെയാണെങ്കിൽ ചെന്ന് നോക്കുകയും ചെയ്യുന്നു. ഡെറിലും അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അത് ഓപ്പൺ ആകുന്നുണ്ട്. ഡെറിലും ആ ഡോറാണെങ്കിൽ തുറക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ അവന് വെളിയിലേക്കാണെങ്കിൽ പോകുന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന അവൻ കാണുന്നു. അവന് ഒരു സ്ഥലത്താണെങ്കിൽ പോയി ഒളിച്ചിരിക്കുന്നു. അവിടെയാണെങ്കിൽ ഷെറി ആണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഡെറിനോട് പറയുന്നു നീ ആണെങ്കിൽ നിന്റെ റൂമിലേക്ക് തന്നെ പോകില്ലെങ്കിൽ ഭയങ്കര
പ്രശ്നമാവെന്ന് പറയുന്നു. എന്നെ ഷേറി പറയുന്നു കേൾക്കാതെ ഡെല്ലു ആണെങ്കിൽ വെളിയിലേക്കാണ് പോവുകയും ചെയ്യുന്നു. അവിടെയാണെങ്കിൽ കുറെ ബൈക്ക്, അവിടെ ആൾക്കാർ ആരും തന്നെ കാണുന്നില്ല. ഡെല്ലു ഡെല്ലു ആണെങ്കിൽ വെളിയിലേക്ക് പോയി, അവിടെ ബൈക്കാണെങ്കിൽ എടുക്കാൻ നോക്കുന്നു. എന്നാൽ ബൈക്കിനാണെങ്കിൽ കീയേയില്ല. അവിടെ നീഗിന്റെ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ഡെല്ലിനാണെങ്കിൽ പിടിക്കുകയും ചെയ്യുന്നു. നീഗിനും ആണെങ്കിൽ അവിടെ നടന്നാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഡെല്ലിനോട് പറഞ്ഞു ചോദിക്കുന്നു, എന്താ നീ പേടിക്കുന്നുണ്ടോ എന്ന്. ഇപ്പോഴാണെങ്കിൽ പറയുന്നു, നീ ആരാണെന്ന് ഒരുത്തനോടെയാണെങ്കിൽ നമ്മുടെ നീഗനാണെങ്കിൽ ചോദിക്കുന്നു. നീഗൻ എന്ന് അവനാണെങ്കിൽ പറയുകയും ചെയ്യുന്നു, നീ ആരാണെന്ന് നീഗൻ വേറൊരാളോട് ചോദിക്കുന്നു. എൻ്റെ പേര് നീഗൻ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു, ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, നിനക്ക് എവിടെയും രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്ന് നീഗനാണെങ്കിൽ ഡെല്ലിൻ്റെ അടുത്ത് പറയുന്നു. നിനക്ക് മൂന്ന് ചാൻസ് തരാം, ഒന്നെങ്കിൽ ആണെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ വർക്കറായി ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ നീ ജോലി ചെയ്യുന്നതിന് മാത്രം നിനക്ക് പോയിന്റ്സ് തരും, ആ പോയിന്റ്സ് കുറഞ്ഞാലോ നിനക്ക് ഭക്ഷണം കിട്ടത്തില്ല എന്ന് പറയും. എന്നെ സേവിങ്സ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് പുതിയ ജാക്കറ്റ് തരും, നിനക്ക് പുതിയ ഷൂസ് തരും, നിനക്ക് ഗണ്ണ് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരുമെന്ന് പറയുന്നു. നിനക്ക് ഇവിടുത്തെ ഒരു രാജാവിനെ പോലെ ജീവിക്കുക എന്ന് പറയുന്നു. നീ എന്താ പറയുന്നത് ചോദിക്കുന്നു. ഡെല്ലു ആണെങ്കിൽ വായ നനക്കുന്ന പോലും ഇല്ല, എനിക്കറിയാടാ നിന്നെ ഏതും പറഞ്ഞു. നീഗനും ആണെങ്കിൽ ആ ബേസ്ബോളിനെ ബാറ്റ് എടുക്കുന്നു. നീഗനും വിചാരിച്ചു ഡെല്ലു പേടിക്കുമെന്ന്. ഡെല്ലിൻ്റെ ഒരു മുടി പോലും അനുകിട്ടില്ല. എനിക്കിതാണോ വേണ്ടത്, ഇത്ര ധൈര്യം നിനക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം, നീ എന്തായാലും ചിന്തിച്ചാണ് തീരുമാനം എടുക്കാൻ പറയുന്നു. നീഗന് വിസിലടിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഡെല്ലിനെ എല്ലാവരും കൂടി ചേർത്ത് തല്ലുവാണ്. ഇവിടെ ഡിയു ആണെങ്കിൽ അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വരുവാണ്. താഴെ മൊത്തം സോംബീസ് കിടക്കുവാണ്, അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. റോഡിലൂടെ വണ്ടിയാണെങ്കിൽ ഉന്തിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് ഒരു സോംബി വന്ന് ഇവൻ്റെ താഴേക്കാണ് ഇവൻ വീഴുന്നത്. ഇവനും ആ സോംബിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഡിയുവിന് കണ്ണെടുത്ത് ആ സോംബിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പോഴിവിടെ ഇപ്പൊ ആ സോംബി വീണാണ്, വണ്ടിയുടെ ഡ്രിബൊക്കെ ആണെങ്കിൽ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണെങ്കിൽ വീണ്ടും ഉന്തിക്കൊണ്ട് വരുവാണ്. ഡിയു ആണെങ്കിൽ അങ്ങോട്ട് നോക്കുന്നു. അവിടെയാണെങ്കിൽ നീഗന്റെ താഴെ വർക്ക് ചെയ്ത ഒരാളാണ്. അയാൾ വേഗത്തിലാണെങ്കിൽ എവിടെയാ പൊക്കൊണ്ടിരിക്കുകയാണ്, നീ എവിടെയാണ് പോകുന്നത് ചോദിക്കുന്നു. അയാൾ പറയുന്നു, നിങ്ങൾ എന്തിനാണ് നീഗന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, എനിക്ക് മടുത്തുവെന്ന്. നമുക്ക് വേറെ വഴിയില്ല എന്ന് ഡി ആണെങ്കിൽ പറയുകയും ചെയ്യുന്നു ഇയാളോട്. നീ എന്റെ കൂടെ വരാൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് ഇയാളുവാണെങ്കിൽ പറഞ്ഞ് ഫ്രണ്ടിലേക്ക് നടക്കാനാണെങ്കിൽ തുടങ്ങുന്നു. ഇപ്പൊ ഡിയു ആണെങ്കിൽ കുറെ പറയുന്നു, എന്നാൽ ഇയാളാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്ന പോലും ഇല്ല. ഇതിനുശേഷം ആണെങ്കിൽ തിരിച്ചാണെങ്കിൽ ഇവരുള്ള സ്ഥലത്തേക്കാണ് വരുന്നു. അവിടെ സിറിയുണ്ട്, സിറിയുടെ അടുത്ത് വന്ന് സിഗരറ്റ് ആണെങ്കിൽ മേടിക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ രണ്ടുപേരെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിയും ചോദിക്കുന്നു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഷെറിയുടെ അടുത്ത്. ഷെറിയും പറയും, ഷെറിയാണെങ്കിൽ പറയുന്നു, മരിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറയുന്നു. നമുക്ക് മനസ്സിലാക്കത്തില്ല ഇവർക്ക് എന്താണ് പറ്റിയത്, ഇവരെന്താണ് ഈ പറയുന്നതെന്നും. എന്താണെങ്കിൽ എല്ലാത്തിനും ഉത്തരം നീഗൻ തന്നെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞു. ഡിയും ഡെല്ലും ആ ഫുഡാണെങ്കിൽ കൊണ്ടേ കൊടുക്കുന്നു. ഡെല്ലു ആണെങ്കിൽ അത് മേടിക്കുന്നേയില്ല, എടുത്താണെങ്കിൽ ഡിയുടെ മുഖം തന്നെ അറിയുന്നു. ഈ ഫോട്ടോ നീ കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഒരു ഫോട്ടോ ആണെങ്കിൽ അവിടെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടാണെങ്കിൽ ഡി ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഡെല്ലു ആ ഫോട്ടോ ആണെങ്കിൽ നോക്കുന്നേയില്ല. ഈ ശേഷം ആണെങ്കിൽ ആ ഫോട്ടോ കീറിയാണെങ്കിൽ താഴേക്ക് എടുത്ത്. ആ ഫോട്ടോ ആണെങ്കിൽ ഗ്ലെന്നിന്റെ ആണ്, ഗ്ലെൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഫോട്ടോ ആണ്. ഇപ്പൊ ഡെല്ലു ആണെങ്കിൽ വളരെ വിഷമാകുന്നു. നീ കാരണടാവ മരിച്ചെന്ന് ഡി ആണെങ്കിൽ ഡെല്ലിനോട് പറയാതെ പറഞ്ഞിട്ട് പോയ പോലെയാണ്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ആ മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെല്ലു ആണെങ്കിൽ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ റൂം മുഴുവനാണെങ്കിൽ ഡെല്ലിന്റെ ശബ്ദമാണെങ്കിൽ കേട്ടോണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഡി ഇത് വെളിയിലാണെങ്കിൽ ഇരുന്ന് കേൾക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഡിയും അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഡെല്ലിന് കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചിട്ടാണെങ്കിൽ അവിടെ കിടക്കുകയാണ്. ഡെല്ലിനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരുന്നു, നീഗിന്റെ അടുത്തേക്കാണ്. അതുമല്ലാതെ അവൻ ഇഷ്ടപ്പെട്ട അതേ റൂമിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു. ഇപ്പൊ നീഗനാണെങ്കിൽ സംസാരിക്കുന്നു, നിനക്കൊരു കാര്യം അറിയാവോ, ഈ ഡി ആണെങ്കിൽ നമ്പർ വൺ സേവിയർ ആണ്, അതിന് കാരണം എന്താണെന്ന് അറിയാവോന്ന് ചോദിക്കുന്നു. അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാമെന്ന് ഡെല്ലിനോടാണെങ്കിൽ നീഗൻ പറയും. നമ്മുടെ ഡിക്കും ഒരു ഭാര്യയുണ്ട്, അവളുടെ പേര് ഷെറി, വളരെ സുന്ദരിയായിരിക്കും എന്ന് പറയും. ഷെറിക്ക് ഒരു അനീതിയുണ്ട് ടീന, അവൾക്കാണെങ്കിൽ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിന് ഒരു മരുന്നാണെങ്കിൽ എപ്പോഴേ പറ്റത്തുള്ളൂ, അത് റെയർ മെഡിസിൻ ആണ്. എന്തെങ്കിലും ഒരു മേടിക്കുവാണെങ്കിൽ അതിന് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാനും ആണെങ്കിൽ അവളോട് പറഞ്ഞു, മരുന്ന് ഞാൻ തരാം, എന്നാണെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. അന്ന് രാത്രി തന്നെ ഞാൻ കൊടുത്ത ആ മരുന്ന് കൊടുത്തോണ്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോയെന്ന് പറയുന്നു. നമ്മുടെ ഡിയുടെ കൂടെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ചതി ഇവരെയെന്ന്. എന്നാലാണെങ്കിൽ ഇവരെ തേടി കണ്ടുപിടിച്ചു. തിരിച്ചു വന്ന് പാട്ടീന എന്ന് പറഞ്ഞ പെണ്ണുമാണ് മരിച്ചു പോയി. ഷെറിയാണെങ്കിൽ എന്റെ അടുത്ത് കാല് പിടിച്ചു, ഞങ്ങളെ കൊല്ലല് എന്ന് പറഞ്ഞു. ഞാനും അവളോട് പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിച്ചോ, നിങ്ങളെ ഞാൻ വിട്ടേക്കാമെന്ന്. പക്ഷെ ഞാൻ വേറൊരു കണ്ടീഷൻ വെച്ചു, ഇവന്റെ മുഖം ഞാൻ അയൺ ചെയ്യുമെന്ന്. അത് ഞാൻ നേടത്തി, അതുകൊണ്ടാണ് ഇവന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. നീ അവന്റെ മുഖത്തേക്ക് നോക്കൂ, എത്ര സുന്ദരനായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പൊ ഡെല്ലു ആണെങ്കിൽ എല്ലാം എന്റെ കഴിവാണെന്ന് പറയുന്നു നമ്മുടെ നീഗനും. ഇതിനുശേഷമാണ് ഷെറി, ഇപ്പൊ നീഗിന്റെ ആണെങ്കിൽ വൈഫാണ്, അതുകൊണ്ടാണ് ആ പ്രഗ്നൻസി ടെസ്റ്റ് ആണെങ്കിൽ എടുത്തത്. ഷെറിനെ കുറിച്ച് വളരെ മോശമായിട്ട് നീഗനാണെങ്കിൽ ഡിയുടെ മുമ്പിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഞാനൊരു അവസരം തരാം, ഇവനെ പോലെ തന്നെ നിനക്ക് ജീവിക്കാം. നിന്നിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണെങ്കിൽ നിന്നെ ഞാൻ സേവിയർ ആക്കാം എന്ന് പറയും. നിനക്ക് പുതിയ ആണെങ്കിൽ ഒരു റൂം കിട്ടും, ആ റൂമിന്റെ അകത്ത് നിനക്ക്
ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം തന്നെ കാണുമെന്ന് പറയുന്നു. ബൈക്കിൽ പോവാം, വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നു. ഇപ്പം പറ നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. നമ്മൾ ഡിയു ആണെങ്കിൽ പേടിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഡെറിലും പറയുന്നു എന്റെ പേര് ഡെറിൽ ഡക്സൺ. നീഗിന്റെ പേരാണെങ്കിൽ പറഞ്ഞാലേ അവനെ ഗ്രൂപ്പ് ചേർക്കത്തുള്ളൂ. ഇപ്പൊ നീഗന് ചിരിച്ചിട്ട് പറയുന്നു ഇവനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു. ആ റൂമിന്റെ അകത്ത് ഡെറിലിനെ ആണെങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. നീ എന്നെ തന്നെ കൊലക്ക് കൊടുക്കാൻ ശ്രമിക്കുവാണോ എന്ന് ചോദിക്കുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ രണ്ടുപേരെ കൊല്ലുമോ എന്ന് ഡി ആണ് പറയുന്നത്. എന്തിനാണ് അവന് വേണ്ടി ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ ഡി ആണെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഡി ആണെങ്കിൽ അവിടെ ഫ്രണ്ടിലാണെങ്കിൽ വന്ന് നിൽക്കുന്നു, അവന്റെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ടിലാണെങ്കിൽ എടുത്ത് എറിയുകയും ചെയ്യുന്നു. അത് വേറെ ഇവ ഷൂട്ട് ചെയ്ത കൊന്നല്ലേ അയാൾ തന്നെയാണ്. ഇതൊരു സെക്യൂരിറ്റി. ഇവിടെയുള്ള ആൾക്കാരും നമ്മൾ വെളിയിൽ പോവാണെങ്കിൽ സോംബിയായി ഇവിടെ വന്ന് കെട്ടിയിടുമെന്ന് പേടിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഈ സ്ഥലം ശാശ്വരി എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാർക്കാതെ ചാനൽ സബ്സ്ക്രൈബ് എടുത്തുള്ള വലിയ കൊണ്ട് ഞാൻ കേൾക്കാം. ടാറ്റാ, ബൈ ബൈ ഗൈസ്.